ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇവിടെ റോഡുകൾ രാജ്യാന്തര നിലവാരത്തിലെത്തിയിട്ടുണ്ട്. റോഡുകളുടെ തകർച്ചയിൽ കൊച്ചി കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പിനും രൂക്ഷ വിമർശനം. പശ ഒട്ടിച്ചാണോ റോഡ് നിർമ്മിച്ചതെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. അതെന്താ കോടതി അങ്ങനെ ഒരു ടോക്ക്? ജീവിതത്തിൽ ശുദ്ധി പുലർത്തുന്നവരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അറിയാലോ, പിണറായി സഖാവ് എന്ന് പറയുന്നത് തന്നെ ഒരു ശുദ്ധിയുടെ ഹോൾസെയിൽ മാർക്കറ്റായിട്ട് വരും. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നമ്മുടെ റിയാസ് സഖാവിനെ ഒരു സുപ്രഭാതത്തിൽ നൂലിൽ കെട്ടി ഇറക്കി വിട്ടതല്ല എന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും. പിന്നെ വീണേച്ചി എന്തായിരുന്നു? ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇവിടെ റോഡുകൾ രാജ്യാന്തര നിലവാരത്തിലെത്തിയിട്ടുണ്ട്. അതെ അതെ, നല്ല അന്താരാഷ്ട്ര നിലവാരം. റോഡിലേക്ക് ഇറങ്ങേണ്ട താമസം സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി നിവർന്ന് കയറാം. പിന്നെ ഇത് പഴയതുപോലെ അത്ര ഒത്തിട്ടില്ല. അറിയാലോ, പഴയത് ഗംഭീര ഐറ്റമായിരുന്നു. ഈ കപ്പൽ ആടി ഉലയില്ല സാർ. ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. ഇനി എന്ത് കഞ്ഞിപ്പശയായാലും ചുളിവിൽ മന്ത്രിസ്ഥാനം കൊടുത്ത് കുറെ ഷോ ഒക്കെ നടത്തി നല്ല പേര് സമ്പാദിച്ച് പിൻഗാമിയാക്കാൻ നോക്കുമ്പോൾ കോടതി ഇങ്ങനെ റണ്ണൗട്ടാക്കാൻ നോക്കുന്നത് ശരിയല്ല. എന്ത് കഷ്ടമാണ് കോടതി, പക്ഷേ മാമ ഉള്ളോണ്ട് പേടിക്കാനില്ല. നിയമസഭയിൽ എന്റെ സർക്കാരിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ എനിക്ക് അവൻ വേണം. മരുമോന്റെ സങ്കടം കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചോളും നമ്മുടെ മാമ. മരുമോന്റെ സങ്കടം കണ്ടിട്ട് ഒരു വകുപ്പ് കൂടി കൊടുത്ത് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. റെഡി ബോസ്, പ്ലീസ് കം ഓൺ. നമസ്കാരം. എന്തരാണല്ലേ, നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന് ലാട്ടറി അടിച്ചെന്നാക്ക, ഇതത് തന്നെ കഥ. അതെ, നമ്മുടെ സജി ചെറിയൻ പോയ ആ വകയിലുള്ള ഒരു വകുപ്പ് ഇരിക്കട്ടെ മരുമോനെ. അതിൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഷോ നടത്തി ഉള്ള ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോയിക്കോളൂന്ന് കരുതാം. കൂളിമാട് പാലം നിർമ്മാണത്തിനിടെ ബീം സ്ഥാപിക്കുന്നതിനിടയിൽ മറഞ്ഞു വീണ സംഭവത്തിൽ ശാസ്ത്രീയവും വിശദവുമായ അന്വേഷണം. അയ്യോ, കൂളിമാട് ഓർമ്മിപ്പിക്കില്ല പൊന്നെ. കെട്ടിട നിർമ്മാണത്തിന് ബിസ്ക്കറ്റ്, പാലം നിർമ്മാണത്തിന് പുട്ടുപൊടി, റോഡ് നിർമ്മാണത്തിന് ചക്കയരക്ക് എന്നൊക്കെ പറഞ്ഞു. അയ്യേ, എന്തായാലും ഇതിനെ പിണറായി സഖാവ് ഇരട്ട ചങ്ക് ഉപയോഗിച്ച് നേരിടും. മരുമോനെ സംരക്ഷിക്കും. പുതിയ ക്യാപ്സ്യൂളും ഇറങ്ങിയിട്ടുണ്ട്. കത്തിപ്പോയെങ്കിലും എ കെ ജി സെന്റർ ക്യാപ്സ്യൂൾ നിർമ്മാണത്തിന് മുടക്കമൊന്നും വന്നിട്ടില്ല. റെഡി, ഐറ്റം റെഡിയാണ്. ഇതൊക്കെ നിസ്സാരമായ ടെക്നിക്കൽ പ്രോബ്ലം. എന്നെയും മാമാനെയും ദയവായി വലിച്ചിഴക്കരുത്. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് എല്ലാരും കൂടെ എന്റെ കൂടെ നിന്ന് തരി, ബാക്കി കച്ചവടങ്ങളൊക്കെ ഞാൻ ഉറപ്പിക്കാം. ദയവായി അത് മനസ്സിലാക്കുക. അതായത് കേരളത്തിൽ ഹാട്രിക് ആണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനുണ്ട്, കിറ്റില്ലാതെ തന്നെ ഇത്തവണ സംഗതി ഒത്തില്ലേ?